ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തമിഴ്നാടൻ വിജയ് 15 കോടി രൂപ അയച്ചു കൊടുത്തു. അയ്യോ നൻപൻ. അല്ലേലി, കലാകാരന്മാരൊക്കെ നല്ല മനസ്സിലാവരാ. അതാ പണ്ടത്തെ മഹാന്മാർ പറഞ്ഞത്, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് കലാകാരന്മാരെയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നു, പിന്നെ കൂടാതെ ഈ മഴയത്ത്. എന്റെ കർത്താവേ, സാധാരണക്കാരൊക്കെ എങ്ങനെ ജീവിക്കും എന്തോ. സാധാരണക്കാരൊക്കെ ജീവിക്കണമെന്ന് ഇവിടെ ആർക്കാണ് നിർബന്ധം? പിന്നെ ഞങ്ങൾ NRI-ക്കാർക്ക് എത്ര വില കൂടിയാലും ഒരു പ്രശ്നവും ഇല്ല. കാരണം നിങ്ങളെ പോലെ അല്ല ഞങ്ങൾ. ഇട്ടിരിക്കുന്ന വിലയേക്കാൾ കൂടുതൽ ചോദിച്ചാൽ പിന്നെ ആരാ വഴക്കൂടാത്ത? നല്ലൊരു മഴ അങ്ങ് ഗൾഫിൽ പെയ്താ മതി, അതോടെ തീരും ഈ പത്രാസൊക്കെ. നിന്റെ പത്രാസും അതോടെ തീരും. പിന്നെ പ്രേമയുടെ നീന്തി നീന്താൻ അറിയത്തില്ലല്ലോ, ഒഴുകിയായിരിക്കും നാട്ടിലേക്ക് വരുന്നേ. അതെന്തെങ്കിലും പ്രേമയുടെ ചെയ്തോളും. എന്റെ അടുത്ത് ഉടക്കി നിൽക്കല്ലേ. പാനീജി രാവിലെ ഉടക്കാൻ വരല്ലേ എന്റെ അടുത്ത്. അറിഞ്ഞോ, എന്റെ ഡാഡിയെ ക്ലബ്ബുകാരെ ആദരിക്കുവാദരവ്. ഇതൊക്കെ നിന്റെ ഡാഡി കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ആർക്കടി അറിഞ്ഞുകൂടാത്തെ. എന്റെ ഡാഡിയെ അന്ന് പെയ്ത മഴയത്ത് അതിർത്തിയെ പൊട്ടിച്ച് വെടിക്കാ ഈ ആദരവ്. നിന്റെ ഡാഡി അന്ന് മഴയത്ത് അതിർത്തിയിൽ പൊട്ടിച്ച വെടികൾക്കല്ല, നാട്ടിൽ നടന്ന് ഇപ്പൊ പൊട്ടിച്ചോണ്ടിരിക്കുന്ന വെടികൾക്കായിരിക്കും ആദരവ് കൊടുക്കുന്നത്. അതിനായിരിക്കും കൊടുക്കുന്നത്. നാട്ടിലും പൊട്ടിക്കും ഡാഡി. പച്ചക്കറി വാങ്ങിയോടാ നീ. ഓ, പച്ചക്കറി കടയിൽ ഒന്നും അടുക്കാൻ പറ്റുന്നില്ല. അതെന്താ, അവിടെയും വെള്ളം കയറിയോ? അതല്ല, മുടിഞ്ഞ വിലയാണെന്നേ. ഞാൻ പിന്നെ 2 കിലോ ചിക്കൻ അങ്ങ് വാങ്ങി. ചിക്കനാ? നമുക്ക് രാവിലെ ഉച്ചക്കും രാത്രിയും ചിക്കൻ കഴിക്കാലോ. പൊളിച്ചോട്ടാ. എടാ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഹോർമോൺ കുത്തിവെച്ച് വരുന്ന കോഴികളാ. പിന്നെ വാങ്ങുന്ന പച്ചക്കറികളൊക്കെ വിഷമില്ലാത്തല്ലേ? അത് ഒടുക്കലത്തെ വിലയും. കോഴി ഇറച്ചിയാകുമ്പോ 1 കിലോന് 110 രൂപയല്ലേ ഉള്ളൂ. എത്ര? 110 രൂപ ലാഭമല്ലേ? ഇവനെ കടക്കാരെ നന്നായിട്ട് പറ്റിച്ചു. പിന്നെ എടി, 1 കിലോ കോഴി ഇറച്ചിക്ക് ഇത്രയും വിലയുണ്ടോ? കഴിഞ്ഞ ആഴ്ച 90 രൂപ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 20 രൂപ കൂടിയാ. ഞാൻ ചോദിക്കട്ടെ, 110? ഇതെന്തൊരു വില കൂട്ടലാണ്. അപ്പോട്ടാ, കഴിഞ്ഞ ആഴ്ച ചിക്കന്റെ വില 90. അതിന് അപ്പോട്ട് എന്തിനാ ഇത്ര വില കൊടുത്ത് ചിക്കൻ വാങ്ങിച്ചേ? ചിക്കന്റെ ഇപ്പോഴത്തെ വില 110 രൂപയാണെന്ന് അയാള് പറഞ്ഞു. ഞാൻ അത് കൊടുത്തു വാങ്ങി. അതിനെന്താ? എന്റെ അപ്പോട്ടാ, ഇത് 2 കാലും വാലും ചിറകുള്ള സാധനമല്ലേ? അതന്നെ. അല്ലാണ്ട് സ്വർണ്ണഭൂഷി ഒന്നും അല്ലല്ലോ. ആനി, നീ രാവിലെ തന്നെ വഴക്കിനുള്ള കാരണം കൊണ്ട് വരുവാണോ? അതല്ല അപ്പോട്ടാ. പിന്നെ ഇപ്പൊ 1 കിലോ കോഴി ഇറച്ചിക്ക് 150 രൂപ എന്ന് പറഞ്ഞാ അപ്പോട്ട വാങ്ങുമായിരുന്നോ? വാങ്ങും. അത് വാങ്ങില്ല. അത്രയും വില കൊടുത്ത് എന്തായാലും ചിക്കൻ വാങ്ങേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഇത്രയും വില കൊടുത്ത് ചിക്കൻ വാങ്ങേണ്ട കാര്യമില്ല. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെ ചിക്കൻ വാങ്ങിച്ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാൻ അവരോട് ഫോൺ വിളിച്ച് ചോദിക്കണമായിരിക്കും, ചിക്കൻ എന്താ വില, ചിക്കൻ എന്താ വില എന്ന്. അല്ലേ, ഒന്ന് പോയാനി. നീ ഏത് കടയിന്നാ ചിക്കൻ വാങ്ങിച്ചേ? ദേ അടുത്ത ചിക്കൻ വാങ്ങിയാൽ എന്നെ ഇങ്ങനെ ശിക്ഷിക്കട്ടെ? നീ ചോദിച്ചു കേട്ടില്ലേ? പേയാടിനപ്പുറം വളവിലുള്ള ഒരു കടയെന്നാ.
അയാളുടെ പേരെന്തുവാ? ചോദിച്ചില്ല. സ്വഭാവം? ഞാൻ അയാളെ കല്യാണം കഴിക്കാനല്ല പോയത്, ഒരു 2 കിലോ ചിക്കൻ വാങ്ങിക്കാനാ. നിന്നെ കണ്ട മാത്രം തന്നെ അയാൾക്ക് തോന്നിക്കാണും ബുദ്ധിയില്ലാത്ത ഏതോ ഒരു പയ്യൻ വന്ന് നിക്കുന്നു, ഇവനെ ഒന്ന് പറ്റിച്ചു കളയാന്ന്. കറക്റ്റ് ബാനേജി, അത് കറക്റ്റ്. എടാ, നിനക്ക് ഗൾഫിലുള്ള പ്രേമന്റെ അളിയനാണ് ഞാനെന്ന് പറയാൻ പാടില്ലായിരുന്നോ? എന്താണ് ഇത്ര വലിയ അന്തസ്സുള്ള പേര്? കേണൽ കെ പി പത്രോസ് അല്ല, പിടിക്കാരൻ കശണ്ടി പത്രോസ്. അതെ, ബാനേജിക്ക് എന്റെ ഡാഡിയുടെ നാട്ടിലുള്ള വില അറിയാഞ്ഞിട്ടാ. ഡാഡിയുടെ പേര് പറഞ്ഞെങ്കിലേ കടക്കാരൻ പേടിച്ച് വിറച്ച് ചിക്കൻ പകുതി വിലക്ക് തന്നെ. അറിയാമോ? അയ്യോ, അറിയില്ലായിരുന്നു. അറിയാമോ? ഓ, അറിയാം, കേട്ടിട്ടുണ്ട്. എന്താ പാസ്വേർഡ്? വിശേഷങ്ങളൊക്കെ അവിടെ നിക്കട്ടെ. പാസ്വേർഡാ? കോഴിക്ക് ഇപ്പൊ എന്താ വില? കോഴി സാറേ, സാറ് കോഴിയാണോ അല്ലയോ എന്നല്ല, കോഴിക്ക് ഇപ്പൊ എന്താ വിലയെന്ന്. അതിപ്പോ കോഴിക്ക് എന്താ വിലയെന്ന് ചോദിച്ചാ അത് കോഴിക്ക് ഇപ്പൊ എന്താ വിലയെന്ന് പോലും അറിയത്തില്ല. വലിയ ലൈൻമാനാണ് പോലും. അല്ല, ലൈൻമാനും കോഴിയും തമ്മിൽ എന്ത് ബന്ധം? ആ, ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. അല്ല, എന്താ ഇപ്പൊ ഇവിടത്തെ പ്രശ്നം? അത് പറ. നിങ്ങൾ ഓവർസിയർ തോന്നിയ വിലക്ക് ചിക്കൻ മേടിച്ചിട്ട് വന്നേക്കുവാ. തോന്നിയ വിലക്കാ? ആർക്ക് തോന്നിയ വിലക്ക്? എന്റെ വാസുവേട്ടാ, മഴക്കാലം അല്ലേ, ചേച്ചി ആനയും കുറച്ച് ചിക്കൻ കഴിച്ചോട്ടെ എന്ന് കരുതി ഞാൻ 2 കിലോ ചിക്കൻ വാങ്ങിച്ചു. വന്ന് കേറിയപ്പോ തൊട്ട് തുടങ്ങിയതാ ഈ 2 കൂടെ ചൊറിയാ. ചൊറിഞ്ഞതിൽ എന്താടാ കുഴപ്പം? നീ ഒരു കേങ്ങനായതുകൊണ്ട് അയാൾ നിന്നെ പറ്റിച്ചതാന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ചേച്ചി. എന്ത് ചേച്ചി? ലോകത്തുള്ള എല്ലാ സുരേന്ദ്രന്മാരും നിനക്കറിയാമോ? ആ, ചില പറഞ്ഞിരിക്കും. എന്താ? ഒരു സുരേന്ദ്രന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്ക് വേണ്ട. ആനിയമ്മേ, ഒരു സുരേന്ദ്രൻ. ആ സുരേന്ദ്രനോട് ഞാൻ ബാനുചേച്ചിയുടെ ഭർത്താവായ പ്രേമന്റെ അളിയനാണെന്ന് പറയാൻ. അതിനെന്താ കുഴപ്പം? അതിന് കുഴപ്പമേ ഉള്ളൂ. ഞാൻ കേണൽ കെ പി പത്രോസിന്റെ മരുമകനാണെന്ന് പറയാൻ. സാറെന്ത് കോഴിക്കട ജോലിക്ക് പോണ? ജോലിക്കോ? ആ, സാധാരണ ഇങ്ങനെ ജോലിക്ക് ഇന്റർവ്യൂവിനായിട്ട് പോകുമ്പോഴാണല്ലോ എനിക്ക് ഇന്നാളെ അറിയാം, ഞാൻ ഇന്നാളിന്റെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. ആ, ഇതൊരു മാതിരി. 2 കിലോ കോഴി വാങ്ങാനാണ് ഈ റെക്കമെൻഡേഷൻ. ആ, കോഴിയുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് ഒരു 3-4 കിലോ കോഴി വാങ്ങണം സാറേ. വാസുവേട്ടാ, നിങ്ങളും കോഴി വാങ്ങാൻ പോകുമ്പേ പ്രേമേട്ടിന്റെ പേരൊന്ന് പറഞ്ഞു നോക്ക്. പ്രേമേട്ടിന്റെ ഫ്രണ്ടാണ് വാസുവേട്ടൻ എന്ന് അറിയുമ്പോഴേ അയാൾക്ക് വാസുവേട്ടനോട് ഒരു ബഹുമാനമൊക്കെ തോന്നും, വിലയും കുറച്ചു തരൂ. അയ്യാ, പ്രേമേട്ടന്റെ പേര് അങ്ങ് പറഞ്ഞാ മതി, അയ്യോളെ കോഴി വസന്ത വന്ന് ചത്തു പുഴുത്ത കോഴിയെ തൂക്കി തരും. മിണ്ടാതിരിക്കണേ. വാസുവേട്ടാ, വാസുവേട്ടൻ എത്ര കിലോ ചിക്കൻ വേണം? ഒരു 5 കിലോ. 5 കിലോ, ശരി. ആ 5 കിലോ ചിക്കനും ഞാൻ എന്റെ ഡാഡിയുടെ പേര് പറഞ്ഞ് പകുതി വിലയ്ക്കും വാസുവേട്ടന് വാങ്ങിത്തരും. അത് മനസ്സിലായി കഴിയുമ്പഴേ വാസുവേട്ടന് മനസ്സിലായ കാര്യം ഇവിടെ വന്നതേ ഇവർക്ക് കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പൊ ഡാഡിയെ പുച്ഛിച്ചവരൊക്കെ അപ്പൊ ഡാഡി ആരാധിക്കും. മഹാത്മാഗാന്ധി അല്ലേ ആരാധിക്കാൻ. വാസുവേട്ടാ, എപ്പോഴാ ചിക്കൻ വാങ്ങണ്ടേ? വൈകുന്നേരം ജോലി എന്റെ അനി, നീ എന്തിനുള്ള പുറപ്പാടാണ്? അയാള് പറ്റിച്ചിരുന്നേ, എനിക്ക് അയാളോട് പ്രതികാരം ചെയ്യണ പോട്ടാ. ഇതെന്ത് കോഴിയുടെ അംഗത്തട്ടോ?